ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഗ്രാനി ചാപ്റ്റർ 2 നൈറ്റ് മെയർ മോഡിൽ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ആണ് ഗൈസ് ചെയ്യാൻ പോണത്. അതും ഹാർഡ് മോഡിൽ. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഡേ 1 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പാപ്പനും അമ്മാമയും മേളിൽ തന്നെ ഉണ്ട് വീടിൻ്റെ. അപ്പോൾ ഡേ 1 നമുക്ക് ആയിട്ടുണ്ട്. എസ്കേപ്പ് ആവാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഹാർഡ് മോഡും നൈറ്റ് മെയർ മോഡ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി ടാസ്ക് ആയിരിക്കും എസ്കേപ്പ് ആവാൻ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് എസ്കേപ്പ് ആവാൻ പറ്റുമോ ഇല്ലയെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിടയ്ക്ക് വീഡിയോക്ക് ലൈക്കും ചാനലും സബ്സ്ക്രൈബും ചെയ്ത് മാക്സിമം സപ്പോർട്ട് വരും ഗൈസ്. ആദ്യം തന്നെ അപ്പാപ്പനും അമ്മാമയും നമുക്ക് താഴത്തോട്ട് വിളിച്ചു വരുത്തണം. ഓക്കെ ഗൈസ്, ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ശബ്ദം കേട്ട് അപ്പാപ്പനും അമ്മാമയും താഴത്തോട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം. ഓക്കെ ഗൈസ്, ആരോ വരുന്നുണ്ട്. അപ്പാപ്പനാണ് ഗൈസ് ആദ്യം വന്നത്. നമ്മളെ ഗ്രാനി ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പാപ്പൻ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ആ അമ്മാമയും പുറത്തു തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് മേളിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, മേളിലോട്ട് നമുക്ക് പോയിട്ട് നമുക്ക് എസ്കേപ്പ് ഉള്ള ഐറ്റങ്ങളെല്ലാം ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ അപ്പാപ്പനും അമ്മാമയും ഹാർഡ് മോഡ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡുണ്ട്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളെ ക്രോബാർ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ക്രോബാർ പോയി എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ക്രോബാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോബാർ വെച്ച് നമുക്ക് ആ പെട്ടി പോയി അൺലോക്ക് ചെയ്തെടുക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ കട്ടിംഗ് പ്ലെയർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ക്രോബാർ തറയിട്ട ശബ്ദത്തിൽ അപ്പാപ്പനും അമ്മാമയും വരാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം കട്ടിംഗ് പ്ലെയർ ഇവിടെ കിടക്കണം. നമ്മളെ സ്റ്റൺഗണ്ണ് ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. സ്റ്റൺഗണ്ണ് എടുത്തിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്ക് നമുക്ക് സ്റ്റൺഗണ്ണ് എടുത്ത് വെച്ചേക്കാം. കാര്യം ഇപ്പോൾ ആ ശബ്ദം കേട്ട് അപ്പാപ്പനും അമ്മാമയും ഇങ്ങോട്ട് വരും. നമ്മൾ ആ കട്ടിംഗ് പ്ലെയർ തറയിട്ടത്. അപ്പോൾ അവർ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്കിവിടെ നിൽക്കാം. ആ ഗൈസ്, അമ്മാമ വരുന്നുണ്ട്. അമ്മാമ കിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ അമ്മാമക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത അപ്പാപ്പൻ. അപ്പാപ്പനെ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോ എന്തോ നമ്മളെ സെക്യൂരിറ്റിക്ക് എടുക്കാൻ പറ്റും. അപ്പാപ്പനൊന്ന് പെട്ടെന്ന് തന്നെ വന്നിരുന്നാൽ കൊള്ളായിരുന്നു. അപ്പോൾ അപ്പാപ്പ ഇവിടെ എവിടെയും കാണുന്നില്ല. അപ്പാപ്പൻ എവിടെ പോയി? അപ്പാപ്പോ അപ്പാപ്പനെ കാണുന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ ആ അതാ വരുന്നത്. അപ്പാപ്പൻ എന്താ വന്ന്? അപ്പാപ്പൻ എന്താ വന്നു? ഓക്കെ ഗൈസ്, അപ്പാപ്പനെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ താക്കോലിനി എടുക്കണം അല്ലേ. കിളവൻ താഴ്ത്ത് പോയില്ല. ആ പോയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങ് വരെ പോയി ടൈം കളയേണ്ടി വന്നേനെ. എന്തായാലും നമുക്ക് സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മളെ ഗ്രാനി എഴുന്നേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഗ്രാനി എഴുന്നേറ്റ് കാണുമായിരിക്കും ഗൈസ്. തൽക്കാലം നമുക്കിനി മേളിൽ ചെന്ന് നമ്മളെ വെപ്പൺ കീം കൂടെ എടുത്തേക്കാം. ഒരു സേഫ്റ്റി കാര്യം. സ്റ്റൺഗണ്ണ് നമുക്ക് 30 സെക്കൻഡ് എടുത്തേക്കേ ഉള്ളൂ. നമ്മളെ ഷോർട്ട് ഗൺ 1 മിനിറ്റ് എടുത്തേക്കെങ്കിലും നിൽക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെപ്പൺ കീ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് താഴത്തോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മളെ ഗ്രാനി ഗ്രാൻഡ് പേ എഴുന്നേറ്റുണ്ടാവില്ല. എന്തായാലും ഗ്രാനി ഇപ്പോൾ എഴുന്നേറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്രോബാറും കൂടെ കൊണ്ട് താഴെ കൊണ്ട് ഇട്ടേക്കാം ഗൈസ്. കാര്യം ക്രോബാർ പിന്നെ മേളിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഗ്രാനി ഇപ്പോൾ എഴുന്നിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആ ചെയിൻ കട്ടർ വെച്ച് ആ കറണ്ട് അങ്ങ് കട്ട് ചെയ്തളെ അവിടുത്തെ. അപ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആവും. എസ്കേപ്പ് ആവുള്ള ഉടനെ തന്നെ നമുക്കത് കട്ട് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടക്കട്ടെ. നമുക്കിനി താഴെ പോകാം. ഇനി ആ ശബ്ദം കേട്ട് ഗ്രാനി അങ്ങോട്ട് വരും. അപ്പോൾ നമ്മളെ ക്രോബാർ എടുത്ത് ഇനി താഴെ കൊണ്ടിടണം. ക്രോബാറും കൂടെ എടുത്തേക്കാം ഗൈസ്. ഓക്കെ, ക്രോബാർ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതിനെ നമുക്ക് ഇവിടെ കൊണ്ടിട്ടേക്കാം. അങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി വെപ്പൺ കീ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ഉടനെ തന്നെ നമ്മളെ ഗ്രാനി പുറക്കേണ്ട. അതാണ് ഞാൻ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്. ഓ, ഗ്രാനി ഇതോ വരുന്നത്. ഗ്രാനി നമ്മളെ കണ്ടില്ലായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ച് ഗ്രാനി പുറക്കെ കാണുമെന്ന്. എന്തായാലും നമ്മൾ ഈ ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ഇനി ഷോർട്ട് ഗൺ എടുക്കാം. അങ്ങനെ ഗ്രാനിനെയും ഗ്രാൻഡ് പേനെ ഇനി 1 മിനിറ്റ് എടുത്തേക്ക് ശല്യം ഒഴിവാക്കി തീർക്കണം. ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ട്. ഗ്രാനി ഇവിടെ പോയി. ശബ്ദം ഉണ്ടാക്കി നമുക്ക് ഇങ്ങോട്ട് വരുത്താം. ഗ്രാനി ആ വന്ന് കളവിതാ വന്ന് അമ്മാമക്കിട്ട് കൊടുക്കണം. കയ്യൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഗൈസ്. അമ്മൂമ്മയുടെ അവരെ കയ്യൊക്കെ ആകെ ഷാർപ്പായിട്ടിരിക്കുക. എന്തായാലും നമുക്കിനി അപ്പാപ്പനെ കൂടെ കണ്ടുപിടാം. അപ്പാപ്പൻ എന്തോ വന്ന്. അപ്പാപ്പൻ താഴത്തോട്ട് പോകാൻ വേണ്ടി ഇരുന്നു കേട്ടോ. വന്നാലും കുഴപ്പമില്ല, രണ്ടുപേർക്കും ഇപ്പോൾ തന്നെ പണി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തോക്കിൽ ബുള്ളറ്റ് ഇറച്ചി ഇവിടെ തന്നെ ഇട്ടേക്കാം. കരിയിനി തോക്ക് എടുക്കുന്നത് ബുള്ളറ്റ് ഇല്ലെങ്കിൽ പണി കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മളെ ബ്രഞ്ച് ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ബ്രഞ്ച് വെച്ച് നമുക്ക് ആ നട്ടങ്ങ് ലൂസ് ചെയ്തിട്ടേക്കാം. കാര്യം എന്നാൽ മാത്രമേ നമുക്ക് ആ താഴെ ഹാൻഡ് വീൽ ഉപയോഗിച്ച് ഇത് പൊക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് യൂസ് ചെയ്തിട്ടേക്കാം. അങ്ങനെ ഒരു ലോക്ക് നമ്മൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഓ, ഇവിടെ തള്ള കെണി വെച്ചിരുന്നത്. എന്തായാലും നമുക്കിത് അൺലോക്ക് ചെയ്തെടുക്കണം. നല്ല കാര്യം നമ്മളിപ്പോൾ അമ്മാമ്മ അപ്പാവനെ എന്തോ അടിച്ചുറക്കിയത്, അല്ലെങ്കിൽ നമുക്ക് പണി തന്നേനെ അവർ. ഓക്കെ ഗൈസ്, ഇനി മേളിൽ ചെന്ന് നമുക്ക് ആ ഹാൻഡ് വീൽ പോയി എടുത്തിട്ട് വരാം. എന്തായാലും 1 മിനിറ്റ് ഇടത്തേക്ക് ഇല്ലാത്തോട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ധൈര്യത്തോടെ നമുക്ക് പോവാം എങ്ങോട്ടായാലും. കാര്യം അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നമ്മൾ വളഞ്ഞിട്ടടിച്ചേനെ അവിടെ ഇട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഹാൻഡ് വീൽ ഇട്ട് അല്ല ഹാൻഡ് വീൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വഴി അങ്ങ് താഴത്തോട്ട് കയറാം. പെട്ടെന്ന് കൊണ്ട് അങ്ങ് വെച്ചിട്ട് വരാം. കാര്യം ഓരോ സമയം നമ്മൾ വേസ്റ്റ് ആക്കുമ്പോഴും അപ്പാപ്പനും അമ്മാമ എഴുന്നേറ്റ് വരാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ നമുക്ക് പോകണം. ഓക്കെ ഗൈസ്, നമുക്കിനി താഴത്തോട്ട് പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഹാൻഡ് വീൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അപ്പാപ്പനും അമ്മാമയെ ഇങ്ങോട്ട് വരുത്താം. ആദ്യം തന്നെ നമ്മളെ ഗ്രാനി വന്നിട്ടുണ്ട് ഗൈസ്. ഗ്രാനി അങ്ങനെ ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ഇനി അപ്പാപ്പനും കൂടെ വരാനുണ്ട്. അപ്പാപ്പനും കൂടെ ആ ഗൈസ്, അപ്പാപ്പൻ വരുന്നുണ്ട്. പയ്യാണല്ലേ വരുന്നത്. പുള്ളിക്കാരൻ എനിക്കൊന്ന് നോർമലായിട്ട് വന്നത്. അയ്യോ, അപ്പാപ്പ ഇങ്ങോട്ട്. ആ നമ്മളെ കണ്ട് ഗൈസ്, നമ്മളെ കണ്ടു. ഓ, ഗ്രാനി അങ്ങോട്ട് പോകണുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് അറിയുമ്പോൾ എന്തായാലും താഴത്തോടെ അപ്പാപ്പ പിടിക്കും. എന്തായാലും നമുക്ക് പോവാം. കാര്യം അപ്പാപ്പൻ്റെ അടി കൊണ്ട് ചാവുന്ന കുറച്ചും കൂടെ ലേറ്റായിട്ട് എത്താൽ മതി. ഈ ബോർഡിനെ കയറി നിന്നാൽ പുള്ളിക്കാരൻ അടിക്കാൻ പറ്റുമോ? ഓഹോ, അടിച്ചു. ശേ,
മറ്റേ വഴി ഓടാനും പറ്റത്തില്ല, നമുക്ക് എസ്കേപ്പ് ഒരു ചാൻസും ഇല്ലായിരുന്നു. അതാണ് ഞാൻ ഇവന് ഇങ്ങോട്ട് ഓടി വന്നത്. ഞാൻ വിചാരിച്ചു ഇനി പുള്ളിക്കാരെ പകുതിക്ക് വെച്ച് പുള്ളിക്കാരെ ഇനി മറന്നു പോയാലോ എന്ന് ആലോചിച്ച് ഓടിയതാണ്. സാധാ പുള്ളിക്കാരെ ഇടയ്ക്ക് വെച്ച് മറന്നു പോകണമാണ് നമ്മൾ കുറേ ഓടിച്ച് കഴിയുമ്പോൾ. ഇതിപ്പോൾ പുള്ളിക്കാരെ ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ ഇപ്പോഴും നമ്മൾ അടിച്ചുറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുന്നില്ല ഗൈസ്. രണ്ടുപേരും ഇഞ്ചൊടിഞ്ച് നിൽക്കുകയാണ് നമ്മളിവിടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അപ്പാപ്പം താ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അമ്മാമേനെ കാത്തിരിക്കുകയാണ്. ഗ്രാനി ഇനി എപ്പോൾ വരുമെന്ന് അറിയാൻ വയ്യല്ലേ. പുള്ളിക്കാരത്തി ഇത്രയും കൂടെ സ്ലോ ആയി അപ്പാപ്പനെ മേടിച്ച്. ആ പുള്ളിക്കാരത്തി വന്ന്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഓടി തള്ളിക്കോ മേളിലോട്ടൊക്കെ പെട്ടെന്ന് പോകണം ഗൈസ്. ആൻഡ് വീലൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമ്മളെ ക്രോവാർ വെച്ച് ഈ തടി ഞാൻ അൺലോക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ പകുതി കൂടുതൽ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി രണ്ട് സാധനങ്ങൾ ആവശ്യമുള്ളൂ, നമ്മളെ പാഡ് ലോക്ക് കീയും നമ്മളെ എന്താ ഡോർ ഹാൻഡിലും. ഇത് രണ്ടും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവുന്നേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, രണ്ടുപേരും നമ്മൾ ഓട്ടിച്ചിട്ട് അടിക്കുകയാണ്, അതാണ് വിഷയം. എന്തായാലും നമുക്ക് പോയിട്ട് ഇപ്പോൾ ഡോർ ഹാൻഡിൽ ഇവിടെ ഇരിപ്പുണ്ട്. ആ ഡോർ ഹാൻഡിൽ എടുത്തിട്ട് വരാം. താഴോട്ട് പോകണേന് ഇത്രയും കൂടെ റിസ്ക്, കാര്യം അപ്പാപ്പനും അമ്മാമ എതുവഴി വരുമെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുവഴി പോയിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓടി കട്ടിലിൻ്റെ ഇതിൻ്റെ അകത്ത് കയറാനും പറ്റത്തില്ല, കാര്യം അവർ നമ്മളെ പിടിച്ചിരിക്കും. അപ്പോൾ ഇത് ഇതുവഴി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് പയ്യെ താഴത്തോട്ട് പോകാം ഗൈസ്, പയ്യെ പോകണം. ആ ഗ്രാനി ഇതോ പോകണ്ട. നമ്മൾ സ്പീഡിലാണ് കാണിച്ച് ചെന്ന് കയറി അവരെ വായി പോയി കയറിയാണ്. ഇപ്പം അടി നമുക്ക് കിട്ടിയേനെ. എന്തായാലും പയ്യെ പോകാം ഗൈസ്, പയ്യെ പോയിട്ട് നമ്മൾ ഡോർ ഹാൻഡിൽ സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, പയ്യെ പോകണം. കാര്യം കിളവ് ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പാപ്പനെങ്ങാനും അതുവഴി വന്നാൽ അയ്യോ കണ്ട് കണ്ട് കണ്ട്. പക്ഷേ നമ്മളെ പുറകിലൊരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, അത് തറയിൽ വീണ ശബ്ദം കേട്ടിട്ടാണ്. നമുക്ക് ഇതുവഴി ചാടാം. ഓക്കെ ഗൈസ്, ഓ ജസ്റ്റ് മിസ് അവരെ കൈ ഞാൻ കണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്ത് കയറണം, പെട്ടെന്ന് തന്നെ കയറണം. ഇപ്പോൾ ഈ ശബ്ദം കേട്ട് ഇങ്ങോട്ട് വരുന്നുള്ളത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സേഫ് ആയിട്ടുണ്ട്. ഓക്കെ ജസ്റ്റ് മിസ്. ഗ്രാനിയെ കാണുന്നില്ലല്ലോ ഗൈസ്, എന്നാലും ഒന്ന് പുറത്തോട്ട് പോയി നോക്കാം. അയ്യോ ഷേ പിടിച്ച്, ഞാൻ തന്നെ എന്ന് അവരെ വായിക്കാതെ കയറിപ്പോയി. എൻ്റെ തെറ്റാണ് ഗൈസ്, ഞാൻ തന്നെ എന്ന് കയറി കൊടുത്ത്. എന്തായാലും നമുക്ക് ഡേ ത്രീയിൽ നമുക്ക് എസ്കേപ്പ് ആകാം ഗൈസ്. കാര്യം ഒരുവിധപ്പെട്ട എല്ലാ സാധനവും ഞാൻ താഴെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേ ത്രീയിൽ നമ്മൾ എസ്കേപ്പ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ ഡേ ത്രീയിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ അപ്പനും അമ്മാമയും മേലെ തന്നെ ഉണ്ട്. രണ്ട് പേരെ നമുക്ക് ഇന്ന് പറ്റി നമുക്ക് ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവണം എങ്ങനെയെങ്കിലും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്പാപ്പനും അമ്മാമയും താഴത്തോട്ട് വരുത്താം. ഓക്കെ, ഞാൻ ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് പേരും താഴത്തോട്ട് വരും, നമുക്ക് ഇവിടെ ചെന്ന് നിൽക്കണം. ഉടനെ തന്നെ പോയി നിൽക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ശബ്ദം കേട്ട് ആരും വരുന്നില്ലല്ലോ. ഇരിക്കുന്ന ആ അപ്പാപ്പൻ വരുന്നുണ്ട് ഗൈസ്, അപ്പാപ്പൻ വരുന്നുണ്ട്. കാര്യം അമ്മാമ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. കാര്യം മറ്റേ മണിയടി ശബ്ദം കേട്ടപ്പോൾ അമ്മാമ അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് ഈ ടൈം കൊണ്ട് നമുക്ക് ഉടനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മളെ ഡോർ ഹാൻഡിൽ കൊണ്ട് സെറ്റ് ചെയ്യണം. ഇവിടെ നമ്മളെ സ്റ്റൺ ഗൺ ഇവിടെ കിടപ്പുണ്ട്, അതെടുത്തുകൊണ്ട് തന്നെ അപ്പാപ്പനെ അമ്മാമെന്ന് അടിച്ചിടാം. ഓക്കെ ഗൈസ്, സ്റ്റൺ ഗൺ ഇട്ടിട്ടുണ്ട്. ഒരു എമർജൻസി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് സാധനം കയ്യിരിക്കട്ട്. ഡോർ ഹാൻഡിൽ ഇവിടെ കിടപ്പുണ്ട്. ഓഹോ, ഇനി ഡോർ ഹാൻഡിൽ എടുക്കുമ്പോൾ ഇത് പറയാൻ പോകല്ലേ. തൽക്കാലം ഇതിൻ്റെ അകത്ത് കയറി. ഓ അമ്മാ അതാ വന്ന് ഗൈസ്, ജസ്റ്റ് മിസ്. ആ കിളവ് ഇവിടെ തന്നെ ഉണ്ട്, ഷൂട്ട് ചെയ്തേക്കാം. അയ്യോ, അവർ ദേഹത്ത് ഷൂട്ട് ചെയ്തിട്ട് തെറിച്ചു ഗൈസ്. അമ്മാനം അമ്മാമയ്ക്ക് എന്ത് പറ്റി, എന്തു ഷീൽഡ് കണ്ടെടുത്തു തോന്നുന്നു അമ്മാമ. ഷേ, നീ എങ്ങനെ എസ്കേപ്പ് ആവുത്? നീ സാധനം ഇവിടെ ഇട്ടിട്ട് ഓടുന്ന സമയത്ത് അവർ പിടിക്കുമല്ലോ. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നിട്ട് പയ്യെ പോവാം. അമ്മാമ അങ്ങ് എത്തിയില്ല, ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അമ്മാമ അങ്ങോട്ട് പോകണുണ്ട്. ഇപ്പം നമ്മൾ ഈ ടൂള് തറയിട്ടിട്ട് അല്ല, ഈ സ്റ്റൺ ഗണ് തറയിട്ടിട്ട് ഇപ്പം നമ്മൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ ഗൈസ്, ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒറ്റ ഓട്ടം വച്ച് കൊടുക്കണം. ആ ടൂളെടുക്കണോ? അത് അതവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്, അതവിടെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കുക, 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 എടുക്കുക. ഓക്കെ ഗൈസ്, ഓടിക്കോ, ഓടിത്തള്ളിക്കോ. ഇനി ഇത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണമെങ്കിൽ ഗ്രാനി പുറകിൽ നിന്ന് മാറണം. പുറകിൽ തന്നെ ഉണ്ട് തള്ള. ഓ പുറകിൽ തന്നെ ഉണ്ട്. അയ്യോ, അപ്പാപ്പൻ്റെ വായിച്ച് തന്നെ കയറി കൊടുത്ത്. ശേ, അപ്പാപ്പ മേളിലുണ്ടായിരുന്നു. കള്ളക്കളവൻ, സാധാ കളവൻ താഴെ കാണുന്നതായിരുന്നു. ഇത്തവണ മേളിലുണ്ടായിരുന്നു, അതാണ് ഞാൻ മേളിലോട്ട് ഓടാൻ നിന്നത്. താഴെ കാണുമെന്ന് വിചാരിച്ച് കിളവൻ നമുക്ക് പണി തന്നു ഗൈസ്. എന്തായാലും ഡേ ഫോറിലോട്ടായിട്ടുണ്ട്. ഡേ ഫോറിൽ നമുക്ക് എസ്കേപ്പ് ആവാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഡേ ഫോറിലോട്ട് കടന്നിട്ടുണ്ട്. ഡേ ഫോറിൽ എസ്കേപ്പ് ആവാൻ പറ്റില്ല, നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ശബ്ദം ഉണ്ടാക്കി ഗ്രാനീനെയും ഗ്രാൻഡ് പേനെ ഇങ്ങോട്ട് വരുത്തണം. ഓക്കെ ഗൈസ്, സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ് പേ ഇപ്പോൾ ഇങ്ങോട്ട് വരും, നമുക്കിവിടെ മാറി നിൽക്കാം. ഓക്കെ ഗൈസ്, രണ്ടുപേരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗ്രാനിയും ഗ്രാൻഡ് പേയും വരട്ട്. ഓക്കെ ഗൈസ്, ഗ്രാൻഡ് പേ വന്നിട്ടുണ്ട്. ഗ്രാനിയെ കാണാനില്ല ഗൈസ്, നമുക്ക് മേളിലോട്ട് ഗ്രാനി വന്നിട്ട് പോയാൽ മതി. ഗ്രാനിയെ കാണുന്നില്ലല്ലോ, ഗ്രാനി സ്ലോ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മേളിലോട്ട് പോകാം ഗൈസ്, ഗ്രാനി വരത്തില്ലായിരിക്കും ചിലപ്പോൾ. ഓക്കെ ഗൈസ്, ഗ്രാനിയെ കാണുന്നില്ല. നമ്മളെ ഡോർ ഹാൻഡിൽ അവിടെ അവിടെ ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ മേളിൽ പോയി എടുക്കണം. പക്ഷേ ഇതുവഴി പോകണമെങ്കിൽ ഇതൊരു ടാസ്ക്കാണ്. ഇതുവഴി ഒന്നും കാണുന്നില്ല ഗൈസ്. ഗ്രാനീനി ഇവിടെ എവിടെ നിൽപ്പുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇനി മേളിലോട്ട് പോയി നോക്കാം. ഡോർ ഹാൻഡിൽ അപ്പുറത്തെ സൈഡിൽ കിടക്കുവാണ്. ഡോർ ഹാൻഡിൽ പോയി. ഓ ഗ്രാനി ഇതോ പോണു പോണു. കിളവി അങ്ങോട്ട് പോകണുണ്ട്. ഗ്രാനി അങ്ങോട്ട് പോയി.
ഓക്കെ ഓക്കെ, സമ്മാമം അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ആ പാഡ്ലോക്കിങ് കൂടെ എടുത്തിട്ട് വരാം. അതും കൂടെ കൊണ്ട് താഴെ കൊണ്ടിടണം. പയ്യെ പോയി കൊണ്ട് അതും കൂടെ താഴെ കൊണ്ടിട്ടേക്കാം. ഓക്കെ ഗൈസ്, ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. പാഡ്ലോക്കിങ് കൂടെ എടുക്കാം. കാര്യം പാഡ്ലോക്കിങ് കൂടെ വെച്ച് രണ്ടും കൊണ്ട് താഴെ കൊണ്ടങ്ങ് ഇട്ടേക്കാം. ഇനി എങ്ങാണ് ഞാൻ ഈ ഡേയിൽ അവരെ വായിച്ചെന്ന് കയറി കൊടുത്ത് പണി കിട്ടുവാണെങ്കിൽ നമുക്ക് ഡേ ഫൈവിൽ അത് താഴെ തന്നെ കിടപ്പുണ്ട് രണ്ടും. ഓക്കെ, രണ്ടും താഴെ തന്നെ എടുത്തങ്ങ് വെച്ചാൽ മതിയല്ലോ. പിന്നെ മേളിലോട്ടൊന്നും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് അത് അവിടെ കൊണ്ടിട്ടേക്കാം. അപ്പാപ്പ ഇതുവഴി വരുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പാപ്പനും അമ്മാമ്മ എന്തായാലും നമുക്ക് പയ്യെ അങ്ങോട്ട് പോവാം. ഈ ഡോർ അടച്ച് ലോക്ക് ചെയ്യാൻ പറ്റുമോ ഇവിടുന്ന്? ഈ ഡോറ് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഈ ഡോർ അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ആ പറ്റത്തില്ല ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഡോർ അടച്ച് വെച്ചിട്ട് ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അതുവഴി ആരെങ്കിലും വന്നാൽ ഇതുവഴി ഓടായിരുന്നു. എന്തായാലും ഇപ്പം നമുക്ക് താഴത്തോട്ട് തന്നെ പോവാം ഗൈസ്. പയ്യെ നൈസിനങ്ങ് പോയി നോക്കാം. ഗൈസ് നമ്മളങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. ഓഹോ, ഗ്രാനിതോ പോണ്. അപ്പാപ്പം താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു ഗൈസ്. അയ്യോ, മണിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നു. അപ്പാപ്പ ഇപ്പം എഴുന്നേക്കാൻ ടൈമാണെന്ന് തോന്നുന്നു. എന്തായാലും മേളിലോട്ട് തന്നെ പോകാം ഗൈസ്. മേളിലോട്ട് തന്നെ പോകാം, കാര്യം താഴെ മണിയടി ശബ്ദം കേട്ടോണ്ട് തന്നെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അപ്പം എഴുന്നേക്കാൻ ടൈമായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം എഴുന്നേക്കാൻ ടൈമായെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്. ഓ, ഷോർട്ട് ഗണ്ണ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ശേ, ഞാൻ ഇതിൻ്റെ കാര്യം അങ്ങനെ വിട്ടുപോയത്. ഈ സാധനം ഇവിടെ കിടന്നിട്ടാണ് ഞാൻ അവരെ രണ്ടുപേരും പേടിച്ച് പേടിച്ച് നിന്നത്. ശേ, ഇനി കുഴപ്പമൊന്നുമില്ല. എവിടെ തള്ള ഇവിടെ പോയി? തള്ളയും കിളവനും ഇവിടെ പോയി. ഇപ്പം അടിച്ചിടാൻ രണ്ടെണ്ണത്തിന്. ഓ, രണ്ടെണ്ണത്തിനും കാണുന്നില്ലല്ലോ ഗൈസ്. സാധാ നമ്മളെ കണ്ട്. ആ, അമ്മാമതാ വരുന്നുണ്ട്. കിളവി ഇങ്ങോട്ട് വന്ന് പൊട്ടിച്ച് ഗൈസ്. കിളവിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് എടുത്ത് ഇനി കിളവിയുടെ ശല്യമില്ല. കിളവ എന്തിയേ? കിളവനെന്തിയാ? ആ കിളവൻ പൊട്ടിച്ച്. അയ്യോ, കിളവ് നമുക്കിട്ട് പൊട്ടിച്ച്. ശേ, കിളവ് ഇത്ര പെട്ടെന്ന് കറിയിട്ടെന്ന് ഞാൻ ചിന്തിച്ചില്ല. എന്തായാലും ഒരു ബുള്ളറ്റ് പോയി. ഇനി ഒരു ബുള്ളറ്റ് കൊണ്ട് ഞാനും ഉണ്ട്. ഇനി ആ ഒരു ബുള്ളറ്റിലാണ് കാര്യം ഇരിക്കുന്നത്. എന്തായാലും ഇനി ലാസ്റ്റ് ഡേ ആയിട്ടുണ്ട് ഗൈസ്. ശേ, തോക്കിലെ രണ്ടുണ്ടേ നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരെണ്ണേ പൊട്ടിച്ചുള്ളൂ. രണ്ടാമത്തെ ഞാൻ വരെ അപ്പാപ്പ സ്റ്റെപ്പ് വഴി വരുമെന്ന്. പക്ഷേ അപ്പാപ്പ മറ്റേ സൈഡിൽ കൂടെ വന്നു. അതാണ് ഞാൻ സ്റ്റെപ്പ് നോക്കി നിന്നിട്ട് തോക്ക് കറിയിട്ട് ശബ്ദം ഉണ്ടാക്കിയത്. എന്നാലും നമുക്ക് ഡേ ഫൈവിൽ തന്നെ എസ്കേപ്പ് ആവാം ഗൈസ്. കാര്യം ഇനി ദിവസങ്ങൾ കളയാനില്ല. ലാസ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഡേ ഫൈവിൽ തന്നെ എസ്കേപ്പ് ആവണം. ഓക്കെ ഗൈസ്. അപ്പാവനും അമ്മാമയും താഴത്തോട്ട് വരുന്നില്ലല്ലോ. രണ്ടുപേരും താഴത്തോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആവാൻ കുറച്ചും കൂടെ എളുപ്പമായേനെ. ഓക്കെ ഗൈസ്, അപ്പാപ്പം വന്നിട്ടുണ്ട്. ഗ്രാനിയെ കാണുന്നില്ലല്ലേ? ആ, ഗ്രാനി വരുന്നുണ്ട് ഗൈസ്. രണ്ടുപേരും വന്നിട്ടുണ്ട്. ഇനി ഓടിത്തള്ളിക്കോ. ഇനി ഉടനെ തന്നെ പോയി മേളിൽ പോയി സാധനം എടുത്തോണ്ട് വന്ന് അൺലോക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്. അപ്പം ആദ്യം തന്നെ മേളിലോട്ട് പോയിട്ട് ഡോർ ഹാൻഡിൽ ഇവിടെ കിടപ്പുണ്ട്. ഡോർ ഹാൻഡിലുണ്ട്. പെട്ടെന്നുണ്ട് സെറ്റ് ചെയ്യും, പെട്ടെന്നുണ്ട് സെറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ ഗൈസ്, ഡോർ ഹാൻഡിലുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ പാഡ്ലോക്കിങ് കൂടെ മേളിൽ കിടപ്പുണ്ട്. അതും കൂടെ എടുത്തുകൊണ്ട് വരണം. രണ്ട് മേളിൽ തന്നെ കിടപ്പുണ്ട്. അവർ രണ്ടുപേരും എപ്പോൾ വേണമെങ്കിലും മേളിലോട്ട് വരാം. ഇവിടെ കിടക്കുന്ന സാധനം. ഓക്കെ ഗൈസ് ആണ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഡേ ഫൈവ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ എസ്കേപ്പ് ആവാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. രണ്ട് പേരും ഇപ്പോൾ മേളിലോട്ട് വരും. എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോകാം ഗൈസ്. ആ, രണ്ടുപേരും നമ്മളെ കണ്ടു. ആ വരുന്നു, വരുന്നു. ഓട്, ഓട്, ഓട്. യെസ് ഗൈസ്, അങ്ങനെ എസ്കേപ്പ് ആയിട്ട് നമ്മളങ്ങനെ ഗ്രാനി ചാപ്റ്റർ 2 നൈറ്റ് മെയർ മോഡിൽ, അതും ഹാർഡ് മോഡിൽ നമ്മൾ എസ്കേപ്പ് ആയിട്ട് ഗൈസ്. ഗ്രാനി ചാപ്റ്റർ 2 ആണ്ടോ, കിളവനും കിളവനും പുറത്ത് നമ്മളെ നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഗെയിം പ്ലേ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്കും ചാനലും സബ്സ്ക്രൈബും ചെയ്ത് മാക്സിമം സപ്പോർട്ട് തരിക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.